സ്പെയിനിലെ പല ബസ് യാത്രയിലും മനസ്സിൽ തോന്നിയ ഒരു വസ്തുതയാണ് നിർജീവ അവസ്ഥ. ബസ്സിനുള്ളിൽ നിറയെ ആളുകളുള്ളപ്പോഴും ആരും ഇവിടെ ഇല്ലാത്ത പോലെ. നിറഞ്ഞ ബസ്സിൽ അടുത്തടുത്തിരുന്നിട്ടും ഓരോരുത്തരും ഓരോ തുരുത്തിൽപ്പെട്ട പോലെ. സ്വന്തം മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സ്വന്തം ലോകത്ത് മാത്രം. അതുകൊണ്ട് തന്നെ എല്ലാ മുഖങ്ങളിലും വല്ലാത്ത ഒരു നിർജീവ അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കവേ ഒരു ബസ് യാത്രയിൽ എനിക്ക് സീറ്റ് കിട്ടാതെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിന്ന് നിർജീവ മുഖങ്ങളുടെ പുറമഴകു കണ്ട് ആസ്വദിച്ച് നിൽക്കവേ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരപ്പച്ചൻ കൂനിപ്പിടിച്ച് വിറച്ച് കയറുന്നത് കണ്ടു. എൻ്റെ ഉള്ളിൽ ഒരു മിന്നായം പോയി. ബസ്സിൽ സീറ്റില്ല, ഈ അപ്പച്ചൻ്റെ അവസ്ഥ എന്താവും? പക്ഷെ പെട്ടെന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്ന ഏതാണ്ട് 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ് ആ അപ്പച്ചന് തൻ്റെ സീറ്റിലിരിക്കാൻ ക്ഷണിച്ചു. പൊതുവെ കൂനിക്കുറുകിയ അപ്പച്ചൻ വീണ്ടും കുനിഞ്ഞ് തൻ്റെ നന്ദി അറിയിച്ച് ആ സീറ്റിലിരുന്നപ്പോൾ നന്ദി സ്വീകരിച്ച പെൺകുട്ടിയെയും ആ അപ്പച്ചനെയും ഞാൻ ഒന്നുകൂടി നോക്കി. സ്വീകരിച്ച നന്ദിയുടെ സ്ഫുരണം ആ കുട്ടിയെയും നൽകിയ നന്ദിയുടെ സ്ഫുരണം ആ അപ്പച്ചനെയും ചുവന്ന് തുടുപ്പിച്ചു. നിർജീവമെന്ന് എനിക്ക് തോന്നിയ ആ ബസ്സിൽ ഇപ്പോൾ ചുവന്ന് തുടുത്ത് കണ്ണുകളിൽ ജീവചൈതന്യമുള്ള രണ്ട് മാലാഖമാർ. കൊടുക്കുന്നവന് ഒരു കാശിന്റെ ചിലവ് പോലും ഇല്ലാത്തതും, എന്നാൽ സ്വീകരിക്കുന്നവന് വലിയ വിലയുള്ള ഒരു വാക്കാണ് നന്ദി. ആ വാക്കിൻ്റെ വില അതിൻ്റെ പൂർണ്ണതയിൽ അറിയുകയായിരുന്നു. പൊതുവിടങ്ങളിൽ മാത്രം പോരെ നന്ദി പറച്ചിൽ, സ്വന്തം കുടുംബത്തിൽ വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇതേ നമ്മൾ തന്നെ പലപ്പോഴും കുടുംബത്തിലുള്ളവരുടെ നന്ദികേടോർത്ത് വേദനിക്കുകയും ചെയ്യും. അപ്പോൾ അതിനർത്ഥം നന്ദി എന്ന വാക്കിന് അത് അർഹിക്കുന്നതിലും വലിയ ശക്തി ഉണ്ടെന്നാണ്. മടിക്കണ്ട, ഒരു ചെറിയ ഉപകാരമെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആയാൽ പോലും ഹൃദയത്തിൽ നിന്ന് മൃദുവായ ശബ്ദത്തിൽ ഒരു നന്ദി പറയൂ. അത് നമ്മുടെയും കേൾക്കുന്നവരുടെയും ജീവിതം പൂവണിയിക്കട്ടെ. ഈ നല്ല സുപ്രഭാതത്തെ എന്നോടൊപ്പം സ്വീകരിക്കാൻ തയ്യാറായ എല്ലാ പ്രിയർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി.